വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അഞ്ചു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം ശക്തമായിരിക്കെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരും. വൈകിട്ട് 4 മണിക്ക് AICC ആസ്ഥാനത്ത് സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിലാണ് യോഗം. നേതൃമാറ്റ ആവശ്യം തിരുത്തൽവാദി നേതാക്കൾ യോഗത്തിൽ ശക്തമായി ഉന്നയിക്കുമെന്നാണ് വിവരം. അതേസമയം തോൽവിയെ തുടർന്ന് അധ്യക്ഷ പദം സോണിയാഗാന്ധി രാജിവെക്കുമെന്ന വാർത്തകൾ കോൺഗ്രസ് നിഷേധിച്ചു. ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കം 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേറ്റ കനത്ത തോൽവിയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരുന്നത്. പാർട്ടിയിൽ അടിമുടി മാറ്റം ആവശ്യപ്പെട്ട തിരുത്തൽവാദി നേതാക്കൾ യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിക്കും. പഞ്ചാബിലെ തോൽവിയടക്കം ചൂണ്ടിക്കാട്ടി സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെയും നിലപാട് കടുപ്പിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് മല്ലികാർജ്ജുന ഖാർഗെയെ പാർലമെന്ററി പാർട്ടി നേതാവാക്കാൻ ഗാന്ധി കുടുംബം ആലോചിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഈ ഫോർമുല അംഗീകരിക്കേണ്ട എന്നും G23 നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. തോൽവിയുടെ പശ്ചാത്തലത്തിൽ അധ്യക്ഷ സ്ഥാനം സോണിയാഗാന്ധി ഒഴിഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. പ്രിയങ്കാഗാന്ധി AICC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചേക്കുമെന്നും വാർത്തകൾ പ്രചരിച്ചു. എന്നാൽ ഇത് കോൺഗ്രസ് നിഷേധിച്ചിട്ടുണ്ട്. വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല ട്വീറ്റ് ചെയ്തു. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് സമയക്രമം നേരത്തെ നിശ്ചയിച്ചതാണെങ്കിലും വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബറിൽ തീരുമാനിച്ച തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കിയേക്കും. News18 ഡൽഹി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തിരിച്ചടിക്ക് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ കോൺഗ്രസിനെതിരെ വിമർശനമുയർത്തി ലീഗ് പ്രവർത്തകർ. BJPയെ നേരിടാൻ കഴിയാത്ത വിധം കോൺഗ്രസ് തകർന്നുവെന്നും ഈ ബസ് ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ലെന്നുമുള്ള പരാമർശങ്ങളാണ് ഉയരുന്നത്. കോൺഗ്രസ് തകർച്ചയെക്കുറിച്ചുള്ള CPM നേതാക്കളുടെ പ്രതികരണങ്ങൾ ഷെയർ ചെയ്താണ് ലീഗ് പ്രവർത്തകരുടെ വിമർശനം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിലുണ്ടായ തിരിച്ചടിയിലാണ് മുസ്ലിം ലീഗ് സമൂഹമാധ്യമ ഗ്രൂപ്പുകളിൽ പ്രതിഷേധമുയരുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ അധികാരമോഹവും വ്യക്തി താൽപര്യവും BJPയെ രാഷ്ട്രീയമായി എതിർക്കാൻ കഴിയാത്തതുമാണ് തിരിച്ചടിക്ക് കാരണമെന്ന് ലീഗ് പ്രവർത്തകർ വിമർശിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന M. സ്വരാജ് ഉൾപ്പെടെയുള്ള CPM നേതാക്കളുടെ പ്രതികരണങ്ങൾ ഷെയർ ചെയ്താണ് ലീഗ് പ്രവർത്തകരുടെ കുറ്റപ്പെടുത്തൽ. ഈ ബസ് ഇനിയും കാത്തിരിക്കണമോ എന്ന ചോദ്യവും ചില പ്രവർത്തകർ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നു. കോൺഗ്രസിനെ ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ മുസ്ലിം ലീഗ് ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകണമെന്നാണ് യൂത്ത് ലീഗ് തിരുവനന്തപുരം ജില്ലാ ഭാരവാഹി ഷഹീർജി അഹമ്മദ് വ്യക്തമാക്കിയത്. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനെതിരെ നിലമ്പൂർ MLA PV അൻവർ നേരത്തെ ഉയർത്തിയ ആരോപണവും പുതിയ സാഹചര്യത്തിൽ ലീഗ് പ്രവർത്തകർ ഷെയർ ചെയ്യുന്നുണ്ട്. ടോർച്ച് അടിക്കേണ്ടത് എന്നെ തെരഞ്ഞല്ല, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അകത്തേക്കാണ്. ഇന്ന് ആ കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ത്യയിൽ ആകമാനം കോൺഗ്രസ് തകർന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ തകർത്തുകൊണ്ടിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടി മുന്നണി മാറ്റം ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് ശക്തി പകർന്നിട്ടുണ്ട്. ഈ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ വഴി കോൺഗ്രസ് വിരുദ്ധ പ്രചാരണം നടത്തുന്നതെന്ന് ലീഗിലെ മറുവിഭാഗം ആരോപിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി KT ജലീലുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ മുസ്ലിം ലീഗ് മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന പ്രചാരണമുണ്ടായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനേറ്റ വൻ തിരിച്ചടി സംസ്ഥാനത്തും രാഷ്ട്രീയ ചർച്ചകൾക്ക് കളമൊരുക്കിയിരിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ്, News18, കോഴിക്കോട്. പഞ്ചാബിൽ നിയുക്ത മുഖ്യമന്ത്രി ഭഗവന്ത് മാനിന്റെ നേതൃത്വത്തിൽ ഇന്ന് AAP റോഡ് ഷോ നടക്കും. അമൃത്സറിൽ നടക്കുന്ന റാലിയിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും പങ്കെടുക്കും. ബുധനാഴ്ച 12:30 ഭഗത് സിംഗിന്റെ ജന്മസ്ഥലമായ ഖട്കർ കലാനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. 17-അംഗ മന്ത്രിസഭയും അധികാരമേൽക്കും. 2 ദിവസത്തെ CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ സമാപിക്കും. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടിന് ഇന്ന് അന്തിമ രൂപം നൽകും. ഈ മാസം അവസാനം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചർച്ച ചെയ്യും. 25, 26, 27 തീയതികളിലാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുക. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, പഞ്ചാബ് ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും PBയിൽ ചർച്ചയായി. 3 ദിവസത്തെ CPI നാഷണൽ കൌൺസിൽ യോഗം തുടരുന്നു. ഇന്നലെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു. പാർട്ടി കോൺഗ്രസിന്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ചാണ് പ്രധാനമായും ചർച്ചകൾ. രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, ഉത്തർപ്രദേശ്, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം, റഷ്യ യുക്രൈൻ സാഹചര്യം എന്നിവയും ചർച്ച ചെയ്യുന്നുണ്ട്. സമീപകാലത്തെ ഏറ്റവും വലിയ കൂട്ട വധശിക്ഷ നടപ്പിലാക്കി സൗദി ഭരണകൂടം. ഇന്നലെ ഒരു ദിവസം മാത്രം 81 പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. സൗദി പ്രസ് ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചത്. കൊലപാതകം, തീവ്രവാദ പ്രവർത്തനം തുടങ്ങിയ കേസുകളിൽപ്പെട്ടവരുടെ ശിക്ഷയാണ് നടപ്പിലാക്കിയത്. 81 പേരിൽ 73 പേർ സൗദി പൗരന്മാരും 7 പേർ യമനികളും 1 സിറിയൻ പൗരനുമാണ്.
IS അൽഖ്വൈദ ഭീകരർ, യമനിലെ ഹൂതി വിമതരെ പിന്തുണയ്ക്കുന്നവർ എന്നിവരും വധിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുവെന്ന് സൗദി വ്യക്തമാക്കി. ഇതിനു മുൻപ് 2016 സൗദിയിൽ കൂട്ടവധശിക്ഷ നടപ്പിലാക്കിയത്. ഷിയാ പുരോഹിതനുൾപ്പെടെ 47 പേരെയാണ് അന്ന് സൗദി ഭരണകൂടം ശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിന് അയവ്. യുക്രൈനിൽ ആക്രമണം തുടർന്ന് റഷ്യൻ സേന പലായനം ചെയ്യുകയായിരുന്ന കുട്ടിയുൾപ്പെടെയുള്ള 7 സാധാരണക്കാരെ കീവിന് സമീപം റഷ്യൻ സേന വെടിവെച്ചിട്ടതായി യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. 13,000+ പേരാണ് ഇന്നലെ മാത്രം മനുഷ്യ ഇടനാഴിയിലൂടെ യുക്രൈൻ വിട്ടത്. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ റഷ്യയുമായി ചർച്ച തുടരുകയാണെന്നും മധ്യസ്ഥത വഹിക്കാൻ ഇടപെടണമെന്നും യുക്രൈൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. റഷ്യൻ സേന തടങ്കിലാക്കിയ മെലിറ്റാപോൾ മേയറെ മോചിപ്പിക്കാനും യുക്രൈൻ ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും സഹായം തേടി. അതേസമയം ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ഓഹരി വിപണി അടുത്തയാഴ്ച കൂടി അടച്ചിടാനാണ് റഷ്യയുടെ തീരുമാനം. CPM അംഗീകാരം കൂടി ലഭിച്ചതോടെ സംസ്ഥാനത്തെ പുതിയ മദ്യനയത്തിൽ ഇടതുമുന്നണി തീരുമാനം നിർണായകമാകും. IT മേഖലയിലെ ജീവനക്കാർക്കായി പബ്ബുകളും ബാറുകളും തുടങ്ങണമെന്നതാണ് മദ്യനയത്തിലെ പ്രധാന ശുപാർശ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ച ഭേദഗതികൾ എക്സൈസ് വകുപ്പിന്റെ പരിഗണനയിലാണ്. അടുത്ത മന്ത്രിസഭായോഗം പുതിയ മദ്യനയത്തിന് അനുമതി നൽകിയേക്കും. IT മേഖലകളിൽ പബ്ബുകൾ തുടങ്ങണമെന്ന നിർദ്ദേശത്തെ CPM അനുകൂലിച്ചതായാണ് സൂചന. IT മേഖലയിലെ വൻകിട നിക്ഷേപകരുടെ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ തീരുമാനം. കമ്പനിയിലെ ജീവനക്കാരുടെ എണ്ണവും വാർഷിക വിറ്റുവരവും പരിഗണിച്ചായിരിക്കും ലൈസൻസ്. 175 പുതിയ മദ്യശാലകൾ ആരംഭിക്കണമെന്ന ബെപ്കോയുടെ നിർദ്ദേശം ഭേദഗതികളോടെയാണ് അംഗീകരിച്ചത്. സ്ഥലസൗകര്യമുള്ള ഇടങ്ങളിൽ ജനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ മാത്രം പുതിയ ഷോപ്പുകൾ ആരംഭിക്കും. ബാർ, ക്ലബ് ലൈസൻസ് എന്നിവയ്ക്കടക്കം ഫീസുകളിൽ വർധനയുണ്ടാകും. കള്ളുചെത്തി ശേഖരിക്കുന്നതു മുതൽ ഷാപ്പുകളിലെ വിൽപ്പനാഘട്ടം വരെ നിരീക്ഷിക്കാൻ ട്രാക്ക് ആൻഡ് ട്രേസ് സംവിധാനം നടപ്പാക്കും. തെങ്ങുകളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടി വ്യാജക്കള്ളു വിൽക്കുന്നത് തടയാനാണ് ഈ തീരുമാനം. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിലും മദ്യനയത്തിൽ പുതിയ നിർദ്ദേശമുണ്ടാകും. 15 ചേരുന്ന ഇടതുമുന്നണി യോഗത്തിന്റെ അംഗീകാരത്തോടെ പുതുക്കിയ മദ്യനയം പ്രഖ്യാപിക്കും. News18 തിരുവനന്തപുരം. ലൈംഗിക അതിക്രമ പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അനീസ് അൻസാരിക്ക് വേണ്ടിയുള്ള അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. ഇയാൾ രാജ്യം വിട്ടെന്ന സംശയത്തെ തുടർന്ന് ദുബായിൽ അടക്കം അന്വേഷണം നടത്തുന്നുണ്ട്. അനീസ് അൻസാരിയുടെ സ്ഥാപനങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും പിടികൂടാനായിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ദുരനുഭവം പങ്കുവച്ച യുവതികൾ പോലീസിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പരാതി നൽകിയത്. ഇത് പ്രതി നാടുവിടാൻ കാരണമായെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അനീസ് അൻസാരിക്കെതിരെ 3 സ്ത്രീകളാണ് പരാതി നൽകിയിരിക്കുന്നത്. കല്യാണ ആവശ്യത്തിനായി മേക്കപ്പിടാൻ വരുന്നവരോട് ഇയാൾ ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും കടന്നുപിടിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നതടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ 1.5-വയസ്സുകാരിയെ ബക്കറ്റിൽ മുക്കിക്കൊന്ന കേസിൽ കുട്ടിയുടെ അച്ഛൻ സജീവും അറസ്റ്റിൽ. സജീവിന്റെ അമ്മ സിപ്സിയെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കൊലപാതകവുമായി ഇവർക്ക് പങ്കുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. അങ്കമാലിയിലെ വീട്ടിൽ നിന്നാണ് സജീവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ ബാലനീതി നിയമപ്രകാരം കേസെടുത്തിരുന്നു. കുഞ്ഞിന്റെ സംരക്ഷണത്തിൽ വീഴ്ച വരുത്തിയെന്നാണ് കുറ്റം. ബാലനീതി നിയമം സെക്ഷൻ 85 പ്രകാരമാണ് കേസ്. പിതാവ് എന്ന നിലയിൽ കുഞ്ഞിന് മതിയായ സംരക്ഷണം നൽകിയില്ലെന്നും നിരുത്തരവാദപരമായ പെരുമാറ്റം കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചുവെന്നുമാണ് പോലീസ് പറയുന്നത്. സജീവിന്റെ അമ്മ സിപ്സിയെ പോലീസ് തിരുവനന്തപുരത്തു നിന്നും പിടികൂടിയിരുന്നു. സജീവിനെതിരായ വകുപ്പുകൾ തന്നെയാണ് ഇവർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. ഒളിവിൽ കഴിയുന്നതിനിടെ ഭീമാപ്പള്ളിയിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത്. കുട്ടിയെ കൊന്ന സിപ്സിയുടെ കാമുകൻ ജോൺ ബിനോയ് ഡിക്രൂസ് റിമാൻഡിലാണ്. കുട്ടിയുടെ സംസ്കാര ശേഷം മദ്യപിച്ച് ഭാര്യ വീട്ടിലെത്തിയ സജീവിനെ നാട്ടുകാർ മർദ്ദിച്ച് പോലീസിലേൽപ്പിച്ചിരുന്നു. ഇയാളുടെ കാറും തകർക്കുകയുണ്ടായി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് സജീവും സിപ്സിയുമെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. News18 കൊച്ചി. രോഗം മാറിയിട്ടും ബന്ധുക്കളേറ്റെടുക്കാതെ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലുള്ളത് 48 അന്തേവാസികൾ. ഇവരുടെ പുനരധിവാസത്തിന് യാതൊരു നടപടികളും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. രോഗം ഭേദമായ അന്തേവാസികളടക്കം ഏറെ പരിമിതികൾക്കുള്ളിലാണ് കഴിയുന്നത്. മാനസികാരോഗ്യ കേന്ദ്രം നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ മുഖ്യമന്ത്രി ഓൺലൈനായി യോഗം വിളിച്ചിട്ടുണ്ട്. അസുഖം മാറിയിട്ടും 48 അന്തേവാസികൾ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഏറെ ക്ലേശമനുഭവിച്ചാണ് കഴിയുന്നത്. ബന്ധുക്കൾ ആരും തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. 450 അന്തേവാസികളുണ്ട് ഇവിടെ. ഇതിൽ 180 പേരാകട്ടെ സംസ്ഥാനത്തിന് പുറത്തുള്ളവരും തിരിച്ചറിയാൻ കഴിയാത്തവരുമാണ്.
അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഒരു കാലത്തും പരിഹരിക്കപ്പെടാത്തൊരു ആരോഗ്യ കേന്ദ്രമാണിത്. മാനസികാസ്വസ്ഥ്യമുള്ളവരെ താമസിപ്പിച്ച കെട്ടിടങ്ങളിൽ പലതും 100 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. പഴകിയ കെട്ടിടങ്ങളും മോശമായ സാമൂഹ്യ അന്തരീക്ഷമുള്ളതുമാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രമെന്ന് സന്ദർശിച്ചപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ബോധ്യമായിരുന്നു. ഇപ്പം നമുക്കിവിടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടൊരു 8.5 കോടി രൂപയുടെ ഒരു പുതിയ ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയാകുന്നുണ്ട്. ഇതുകൂടാതെ സമഗ്രമായൊരു മാറ്റം അടിസ്ഥാന സൗകര്യത്തിലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മൊത്തം ഇപ്പോൾ സെല്ലിൽ നിന്ന് മാറി നമുക്കൊരു ഒരു ബിഹേവിയർ ICU എന്നതൊക്കെ ഉൾപ്പെടെയുള്ള ആശയങ്ങളിലേക്ക് മാറുന്നത് വളരെ അനിവാര്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കിടെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് 6 പേരെയാണ് കാണാതായത്. വനിതാ തടവുകാർ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. മതിയായ ജീവനക്കാരില്ലാത്തതും മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തിരിച്ചടിയാവുന്നുണ്ട്. എസ് വിനേഷ് കുമാർ, News18, കോഴിക്കോട്. അട്ടപ്പാടിയിലെ അഗളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിഥികളെ സ്വീകരിക്കാൻ റോബോട്ട്. സ്കൂളിൽ നിർമ്മിച്ച അടൽ ടിങ്കറിംഗ് ലാബിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് അതിഥികൾക്ക് പൂക്കൾ നൽകി റോബോട്ട് സ്വാഗതം ചെയ്തത്. ആലത്തൂരിലെ ഇൻഡസ്ട്രിയൽ റോബോട്ടിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ എക്കോ എന്ന റോബോട്ടാണ് അഗളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അടൽ ടിങ്കറിംഗ് ലാബിന്റെ ഉദ്ഘാടന ചടങ്ങിൽ താരമായത്. ലാബിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ എല്ലാവരെയും സംഘാടകർ സ്വാഗതം ചെയ്തപ്പോൾ റോബോട്ട് അതിഥികൾക്ക് പൂക്കൾ നൽകി. കുട്ടികളിൽ ശാസ്ത്രാഭിമുഖ്യം പരിപോഷിച്ച് നൂതനാശയങ്ങൾ രൂപപ്പെടുത്താൻ പ്രാപ്തരാക്കുക എന്നതാണ് അടൽ ടിങ്കറിംഗ് ലാബിന്റെ ലക്ഷ്യം. പാലക്കാട് IIT അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആൽബർട്ട് സണ്ണി ലാബ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു എൻകറേജ് സ്കൂൾസ്, അപ്രീഷിയേറ്റ് ദ സ്കൂൾ അതോറിറ്റീസ് ഫോർ എൻകറേജിംഗ് യങ് ഇന്നോവേറ്റേഴ്സ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി ബൈ സെറ്റിംഗ് അപ്പ് ദിസ് ലാബ്. ഉദ്ഘാടന ചടങ്ങിൽ താരമായ റോബോട്ട് ഇനി കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകും. News18 പാലക്കാട്. പാലക്കാട് അല്ലല്ലൂരിൽ അധ്യാപകനെ പൂർവ്വവിദ്യാർത്ഥി സോഡാക്കുപ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത് മുൻവൈരാഗ്യം മൂലമെന്ന് പോലീസ്. പഠിക്കുന്ന കാലത്ത് അധ്യാപകന് തന്നെ ഇഷ്ടമായിരുന്നില്ലെന്നും അറസ്റ്റിലായ നിസാർ പോലീസിന് മൊഴി നൽകി. March 9 അലനല്ലൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ KA അബ്ദുൾ മനാഫിന്റെ തലയ്ക്ക് സോഡാക്കുപ്പി കൊണ്ട് അടിയേറ്റത് 10:00 അലനല്ലൂർ ചന്തപ്പടിയിൽ നിൽക്കുമ്പോൾ സ്കൂളിലെ പൂർവ്വവിദ്യാർത്ഥി കൂമൻചിറ നിസാർ സോഡാക്കുപ്പി കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. നിസാറിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു പ്രകോപനവുമില്ലാതെയായിരുന്നു ആക്രമണമെന്ന് പരിക്കേറ്റ മനാഫ് പറയുന്നു. എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. കുട്ടി അങ്ങനെ അടിച്ചങ്ങോട്ട് ഓടി. അപ്പോഴേക്കും ഞാൻ അങ്ങനെയാണ് നിലത്താകെ ക്ഷീണിച്ചിരുന്നു. പിന്നെ സുഹൃത്തുക്കളൊക്കെ പാടെ കൂടി പഠിപ്പിച്ച കുട്ടികളും ഒരുപാട് കുട്ടികളെ അവരൊക്കെ പാടെ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പഠന സമയത്ത് ശിക്ഷിച്ചതിന്റെ വൈരാഗ്യമാണ് അക്രമകാരണമെന്നാണ് ഇയാൾ മൊഴി നൽകിയത്. നിസാറിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. News18 പാലക്കാട്. കേരളത്തിൽ ആദ്യമായി ഒരു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുജനത്തിന് കൂടി ഉപയോഗിക്കാവുന്ന രീതിയിൽ ലൈബ്രറി തുടങ്ങുകയാണ്. 25,000 പുസ്തകങ്ങളുമായാണ് എറണാകുളം DCC ഓഫീസിൽ പോൾ പി മാണി മെമ്മോറിയൽ ലൈബ്രറി തുടങ്ങുന്നത്. സബർമതി പഠന ഗവേഷണ കേന്ദ്രവും ഇനി തുറന്ന ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വേദിയാകും. ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഇന്ദിരയെയും കുറിച്ച് മാത്രമല്ല EMSനെ കുറിച്ചും AKGയെ കുറിച്ചും നരേന്ദ്രമോദിയെ കുറിച്ച് വരെയും അറിയാം. രാഷ്ട്രീയത്തിനപ്പുറം കഥകളും നോവലുകളും ജീവചരിത്രങ്ങളും നിരൂപണങ്ങളും എല്ലാം ഉണ്ട്. 25,000 പുസ്തകങ്ങളാണ് നിലവിൽ ലൈബ്രറിയിലുള്ളത്. 1 വർഷത്തിനകം 50,000 പുസ്തകങ്ങളാണ് ലക്ഷ്യം. ഒരു ഡിജിറ്റൽ ലൈബ്രറിയും വൈകാതെ തുടങ്ങും. കേരളത്തിലെ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള വിഷയങ്ങൾ പുസ്തകത്തെക്കുറിച്ചും മറ്റ് സമകാലിക ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ കുറിച്ചും ഒക്കെയുള്ള ഒരു വലിയ തുറന്ന ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒന്നാക്കി മാറ്റുകയാണ്. എല്ലാ ചർച്ചകളിലും കേരളത്തിലെ എഴുത്തുകാരുണ്ടാകും, കവികളുണ്ടാകും, നാടക പ്രവർത്തകരുണ്ടാകും, പരിസ്ഥിതി പ്രവർത്തകരുണ്ടാകും, സാമൂഹിക പ്രവർത്തകരുണ്ടാകും. എല്ലാവരെയും ഒരുമിച്ച് ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് ലൈബ്രറിയുടെയും പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ആശയം മുന്നോട്ട് വെച്ചത്. പാർട്ടിയുടെയും പോഷക സംഘടനകളിലെ പ്രവർത്തകരുടെയും സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെയും പ്രസാധകരുടെയും എല്ലാം പിന്തുണയുണ്ടായി. രാഷ്ട്രീയ ഭേദമന്യേ അറിവിന്റെയും ആശയരൂപീകരണത്തിന്റെയും തുറന്ന ചർച്ചകളുടെയും വേദിയൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് DCC നേതൃത്വം വ്യക്തമാക്കുന്നു. News18 കൊച്ചി.
പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാറിനെതിരെ ആയുർവേദ ഡോക്ടർമാരുടെ സംഘടന. ജനപ്രതിനിധിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശം ഗണേഷിൽ നിന്ന് ഉണ്ടായതായി സംഘടനാ നേതാക്കൾ കുറ്റപ്പെടുത്തി. എം എൽ എയുടെ പ്രസ്താവനയിൽ പ്രതിഷേധമറിയിച്ച് സംഘടന വാർത്താക്കുറിപ്പ് ഇറക്കി. തലവൂർ ആയുർവേദ ആശുപത്രി വിവാദത്തിൽ സംഘടനാ നേതാക്കളെ പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന അലവലാദികൾ എന്ന് എം എൽ എ വിശേഷിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. വളരെ അപലപനീയമായിട്ടുള്ള ചില പദപ്രയോഗങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതിൽ സംഘടനയ്ക്കുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. സാംസ്കാരിക കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നല്ല മികച്ച പ്രവർത്തനം നടത്തുന്ന സംഘടനകളെയും സംഘടനാ ഭാരവാഹികളെയും അവഹേളിക്കുവാനും പൊതുജനമധ്യത്തിൽ അപമാനിക്കുവാനും ഉള്ള ശ്രമത്തെ അതിശക്തമായ ഭാഷയിൽ ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുകയാണ്. കെ എസ് എഫ് ഐയുടെ ഇരിങ്ങാലക്കുടയിലെ നവീകരിച്ച മെയിൻ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ഇടപാടുകാർക്കായി നവീകരിച്ച ശാഖയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കെ എസ് എഫ് ഐ ചെയർമാൻ കെ വരദരാജൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ വി പി സുബ്രഹ്മണ്യൻ, ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയ ഗിരി, പ്രതിപക്ഷ നേതാവ് കെ ആർ വിജയ എന്നിവർ പങ്കെടുത്തു. വിവാഹ വാർഷികത്തിന് 24 മണിക്കൂർ കൊണ്ട് 55 ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയമായ ഒരു ചിത്രകാരിയെ പരിചയപ്പെടാം. പത്തനംതിട്ട കൂടൽ സ്വദേശിനി ഗ്രേസി ഫിലിപ്പാണ് തൻ്റെ 50-ാം വിവാഹ വാർഷികത്തിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് പ്രദർശിപ്പിച്ചത്. ആയിരത്തി 1985 മുതലാണ് ചിത്രകലയിലുള്ള താല്പര്യം കൊണ്ട് ഗ്രേസി ഫിലിപ്പ് ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്. പിന്നീട് ചിത്രകല ശാസ്ത്രീയമായി പഠിച്ചതോടെ നിരവധി ചിത്രങ്ങൾ വരച്ച് പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ചു. ഇതിനിടയിലാണ് വിവാഹ വാർഷികത്തിന് 24 മണിക്കൂർ കൊണ്ട് 51 ചിത്രങ്ങൾ വരയ്ക്കാൻ തീരുമാനിച്ചത്. എന്നാൽ കൂടെയുള്ള പലരും ഗ്രേസിയുടെ തീരുമാനത്തെ കളിയാക്കി അവഗണിച്ചു. പിന്നീട് നടന്നത് ഗ്രേസി ഫിലിപ്പ് തന്നെ പറയും. 70-ാമത്തെ വയസ്സിൽ ഇപ്പം 50 പടം വരയ്ക്കാൻ വന്നു. ആരെ കൊണ്ട് കഴിയും? ഒരു ഉണ്ടല്ലോ, നമ്മളെ ഒരു കുച്ചിച്ച് ഒന്ന് കൊച്ചാക്കി. അപ്പം അതൊരു വാശി, അതാണ് ചാനൽ. പക്ഷേ ഇപ്പം ഞാനുണ്ടല്ലോ, അവരെ നമിക്കുന്നു. കാരണം അവരാ വാശി തന്നത് കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞത്. 5 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ സമയം ചെലവഴിച്ചാണ് 51 ചിത്രങ്ങൾ 24 മണിക്കൂർ കൊണ്ട് രാത്രിയും പകലുമായി ഗ്രേസി വരച്ചു തീർത്തത്. സാധാരണ കളറുകൾക്ക് പുറമേ സ്മോക്ക് വരെ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരച്ച് പൂർത്തിയാക്കിയത്. മ്യൂറൽ പെയിന്റിങ്ങിലും ഗ്രേസി ഫിലിപ്പ് വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. വിശ്രമ ജീവിതത്തിലും തൻ്റെ കഴിവുകൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതിനായി ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ചിത്രരചന പഠിപ്പിച്ചു വരികയാണ് ഈ ചിത്രകാരി. ന്യൂസ് 18 പത്തനംതിട്ട. കോന്നി ആന പരിപാലന കേന്ദ്രത്തിൽ എത്തിച്ച കുട്ടിക്കൊമ്പൻ ഇനി മുതൽ ആനപ്രേമികൾക്ക് കൊച്ചയ്യപ്പനാണ്. വനമന്ത്രി കെ ശശീന്ദ്രനാണ് 1.5 വയസ്സുള്ള കുട്ടിക്കൊമ്പനെ ഔദ്യോഗികമായി പുതിയ നാമകരണം നടത്തിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 19-ാണ് കുട്ടിയാനയെ കോന്നി ആനത്താവളത്തിൽ എത്തിച്ചത്. ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. കുറുമ്പും കുസൃതിയും കാട്ടി സഞ്ചാരികളെ ആകർഷിക്കുന്ന കോന്നി ആനത്താവളത്തിലെ കുട്ടിക്കൊമ്പൻ ഇനി ആനപ്രേമികൾക്ക് കൊച്ചയ്യപ്പനാണ്. മന്ത്രി ശശീന്ദ്രനാണ് ആനക്കുട്ടിക്ക് ആനത്താവളത്തിലെത്തി പുതിയ പേര് നൽകിയത്. വർഷങ്ങൾക്ക് മുമ്പ് ആനത്താവളത്തിലെ താപ്പാനയായിരുന്ന അയ്യപ്പനെന്ന കൊമ്പൻ്റെ ഓർമ്മയ്ക്കായാണ് കുട്ടിയാനയ്ക്ക് കൊച്ചയ്യപ്പനെന്ന പേര് നൽകിയത്. അയ്യപ്പൻ്റെ ഒരു പിന്തുടർച്ചക്കാരനായി ഒരു കൊച്ചയ്യപ്പൻ ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. കാരണം ഈ ജില്ലയും ഈ പ്രദേശവും ശബരിമല അയ്യപ്പനുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ആ നാമം എല്ലാ കാലത്തും തുടർന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വിളിക്കാൻ തീരുമാനിച്ചത്. ആനക്കുട്ടിക്ക് പേര് നൽകിയതോടെ ചട്ടം പഠിപ്പിക്കുന്ന പാപ്പാനും കാര്യങ്ങൾ അറിയിക്കാൻ എളുപ്പമായി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 19-ാണ് ആങ്ങമൂഴി കൊച്ചുകോയിക്കൽ കിളിയറിഞ്ഞാൻകല്ല് ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിന്നും കൂട്ടം തെറ്റിയ കുട്ടിയാനയെ കോന്നി ആനത്താവളത്തിലെത്തിച്ചത്. കെ ഇ ജനീഷ് കുമാർ എം എൽ എ, ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ എന്നിവരും മന്ത്രിക്കൊപ്പം കുട്ടിയാനയുടെ പേരിടൽ ചടങ്ങിൽ ആനത്താവളത്തിലെത്തിയിരുന്നു. കൊച്ചയ്യപ്പിന് പുറമെ കൃഷ്ണ, ഈവ, മീന, പ്രിയദർശിനി, സുരേന്ദ്രൻ എന്നിവരാണ് കോന്നി ആനത്താവളത്തിലെ ആനകൾ. ന്യൂസ് 18 പത്തനംതിട്ട.